എല്ലാവർക്കും സ്വാഗതം ഈ ജൂൺ ഇരുപത്തിയൊന്നിന് വീണ്ടും മാനത്തൊരു മഹാത്ഭുതം സംഭവിക്കുകയാണ് മറ്റൊരു വലിയ സൂര്യഗ്രഹണം ജൂൺ ഇരുപത്തൊന്ന് രാവിലെ പത്ത് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ച് വരെയുള്ള മൂന്ന് മണിക്കൂർ സമയത്താണ് ഈ ഗ്രഹണം നമുക്ക് ദൃശ്യമാവുക ഇത്തവണ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന നമ്മളെവരും വളരെ സന്തോഷപൂർവ്വം കണ്ട് മനസ്സിലാക്കിയ സൂര്യഗ്രഹണമായിട്ട് കുറേ വ്യത്യാസങ്ങളുള്ള ഒരു ഗ്രഹണമാണ് ഇത്തവണ നടക്കുന്നത് ഇത്തവണത്തെ ഗ്രഹണത്തിൻ്റെ വലയഗ്രഹണത്തിൻ്റെ പാത വടക്കേ ഇന്ത്യയിലൂടെയാണ് കടന്നു പോകുന്നത് തന്നെ ന്യൂഡൽഹി ജലന്ധർ ഡെറാഡൂൺ തുടങ്ങിയ നഗരങ്ങളിൽ ഏതാനും സെക്കൻഡ് സമയത്തേക്ക് വലയ സൂര്യഗ്രഹണമായി കാണപ്പെടുന്നു ഈ സമയത്ത് സൂര്യൻ തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഒൻപത് ആറ് ശതമാനം മറയുകയും ബാക്കി വരുന്ന ഭാഗം വലയമായി കാണപ്പെടുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ വലയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ എല്ലാം തന്നെ ഭാഗിക ഗ്രഹണമാണ് ദൃശ്യമാവുക ഈ ഗ്രഹണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രദേശത്ത് എത്തുമ്പോൾ സൂര്യൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് ശതമാനം വരെയുള്ള ഭാഗമാണ് മറയ്ക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത് ഏകദേശം എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ മറിച്ച് നല്ല ഒരു വലയ സൂര്യ വലയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടത് ഇത്തവണ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത ഇത്തവണ പരമാവധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് ശതമാനം അതായത് ഗ്രഹണത്തിൻ്റെ പാരമ്പ്യത്തിൽ കേരളത്തിൽ നിന്ന് ദൃശ്യമാവുന്നത് അതായത് കാസർഗോഡ് കൊച്ചി തിരുവനന്തപുരം എന്ന മൂന്ന് എടുത്താൽ അവിടെ നമുക്ക് ഏകദേശം ഇത്രയും ശതമാനമാണ് സൂര്യബിംബം മറിക്കപ്പെടുന്നത് അപ്പോൾ പരമാവധി ഭാഗവും എക്സ്പോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദർശനം ഇതിൻ്റെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് സൗര കണ്ണടകളും പ്രൊജക്ഷൻ മെത്തേഡുകളും കൊണ്ട് മാത്രം ചെയ്യണമെന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയുടെ ഒരു വരദാനമായി ഇലകളുടെ ഇടയിൽ കൂടി വരുന്ന പ്രകാശം താഴെ പതിക്കുമ്പോൾ ഇലകളുടെ ഇടയിലും ഓടുകൾക്കിടയിലും കൂടി അല്ലെങ്കിൽ ഓലമേഞ്ഞ പുരകളുടെ ഓലക്കണ്ണുകൾക്കിടയിൽ കൂടി വരുന്ന ബിംബങ്ങളും എല്ലാം വലയ സൂര്യനെയാണ് ആ സമയത്ത് സൃഷ്ടിക്കുക ഇത്തവണത്തെ വലയ സൂര്യഗ്രഹണത്തിൻ്റെ ആകൃതി ഒരു ഏകദേശം ഒരു നാരങ്ങാമിട്ടായി പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഇലകൾക്കിടയിൽ കൂടിയും നമുക്ക് അങ്ങനെയായിരിക്കും കാണുക അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ അധികം നാരങ്ങ നാരങ്ങാമിട്ടായികൾ പോലെ ആയിരിക്കും അവ താഴത്ത് രൂപപ്പെടുക അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കൊച്ചുകൂട്ടുകാരും നമ്മളിത് താല്പര്യമുള്ള എല്ലാവരും ശാസ്ത്ര ആളുകളാണ് ഇത് കേൾക്കുന്നതെന്ന് അറിയാം ഈ ഇതാണ് നമ്മുടെ ഒരു ശാസ്ത്രത്തിൻ്റെ രീതി മനസ്സിലാക്കുക കഴിഞ്ഞ വലിയ സൂര്യഗ്രഹണത്തിൽ എന്തായിരുന്നു എങ്ങനെയാണ് സംഭവിച്ചത് ഇത്ത ഇത്തവണയുമായിട്ട് എന്താണ് വ്യത്യാസം എന്തുകൊണ്ട് കേരളത്തിൽ ഇത്തവണ വലിയ സൂര്യഗ്രഹണമാകുന്നില്ല എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ശാസ്ത്രസാഹിത്യ പരിഷത്ത് ഇതുപോലെയുള്ള ഒരു പരിപാടിയുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് എന്ന് പറയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഇത് നടക്കുന്നത് ഉത്തരായനത്തിൻ്റെ അന്ത്യത്തിലാണ് എന്നുള്ളതും ഒരു യാദൃശികമാണ് ജൂൺ ഇരുപത്തൊന്ന് സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരായനത്തിൻ്റെ പാരമ്യതയിലെത്തി ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണ് അപ്പോൾ അത് ഇരുപത്തിയൊന്നിന് തന്നെയാണ് ഇത് നടക്കുന്നത് സമ്മർ സോളേയ്സിൻ്റെ എൻഡിൽ അവസാന ഭാഗത്താണ് ഇത് നടക്കുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് പിന്നെ ഇവിടെ കാലവർഷം തുടങ്ങിയിരിക്കുന്നു ഞാറ്റുവേലയുടെ സമയമാണ് മഴയും മഴക്കാറും ഉണ്ടാവാം ഒപ്പം തന്നെ കൊറോണ എന്ന മഹാമാരി നമ്മളെ വളരെയധികം ലോകത്തെ മുഴുവൻ അലട്ടി ഇപ്പോഴും ആശങ്ക ഉണർത്തു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ കൊറോണയുടെ കൊ കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ്റെ എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രം ആണ് ഇത് കാണാൻ പാടുള്ളൂ സാമൂഹ്യ അകലവും മറ്റു കാര്യങ്ങളും ഒപ്പം തന്നെ മഴ പെയ്യാൻ സാധ്യതയുള്ളവർ കൂടെ കരുതുക സാമൂഹ്യ അകലം പാലിക്കുക എങ്കിലും ലോക്ക്ഡൗൺ ആണെങ്കിലും എവിടെ എവിടെയിരുന്നുകൊണ്ടും നമുക്ക് മൂന്ന് മണിക്കൂർ സമയത്തിനിടയിൽ എപ്പോഴെങ്കിലും സൂര്യൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഈ ഒരു അസുലഭ സന്ദർഭത്തെ നമ്മൾ കാണണം ആവോളം അതിൻ്റെ കാഴ്ച നുകരണം അതിലൂടെ ഉണ്ടാവുന്ന ശാസ്ത്ര വിജ്ഞാനത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്നാണ് നമുക്ക് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശാസ്ത്രാധപരിഷത്തിൻ്റെ ഓൺലൈൻ പോർട്ടലായിട്ട് ലൂക്ക എന്ന് പറയുന്ന പോർട്ടലിലും അതിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ടൈം ആൻഡ് ഡേറ്റ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും എക്ലിപ്സ് സോളാർ ടു തൗസൻഡ് ട്വൻറ്റി ജൂൺ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിൽ അല്ലെങ്കിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ മഴയാണെങ്കിലും നമുക്ക് ടൈം ആൻഡ് ഡേറ്റ് ഡോട്ട് കോം അത് ലൈവ് സ്ട്രീമായിട്ട് കാണിക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിയൊന്നിന് അപ്പോൾ ജൂൺ ഇരുപത്തിയൊന്നിന് നമുക്ക് വലിയ സൂര്യഗ്രഹണം കാണാൻ കഴിയില്ല സൂര്യൻ ഉദിച്ചാൽ പോലും നമുക്ക് ഭാഗ്യമേ കാണുകയുള്ളൂ എങ്കിലും വലിയ സൂര്യഗ്രഹണത്തിൻ്റെ പാത അത് നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായി ലൈവ് സ്ട്രീമായി നമുക്ക് ലൈവായി കാണാനുള്ള ഒരു സംവിധാനം കൂടി ടൈം ആൻഡ് ഡേ ഡോട്ട് കോമിലുണ്ട് അതും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സൂര്യഗ്രഹണം എല്ലാ കാലവും സൂര്യഗ്രഹണം നടക്കുന്നത് ഒരു കറുത്തവാവിൻ്റെ അന്നാണ് കറുത്തവാവിനെക്കുറിച്ച് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരു പാതയിൽ ഒരു നേർരേഖയിൽ വരുന്ന ഒരു നേരെ ഏകദേശം നേരെ വരുന്ന ഒരു ദിവസമാണ് കറുത്തവാവ് എന്ന് പറയുന്നത് അതിൽ അതുകൊണ്ട് തന്നെ ഏകദേശം നേരെ ആയതുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും കറുത്തവാവിന് നമുക്ക് ഗ്രഹണം ദൃശ്യമല്ല എന്നാൽ സൂര്യഗ്രഹണത്തിൻ്റെ അന്നു മാത്രം ഇവ മൂന്നും കൃത്യമായ നേർ രേഖയിൽ വരികയും കൃത്യമായി നേർ രേഖയിൽ വരികയും കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ മുമ്പിൽ എത്തിച്ചേരുന്ന ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയാണ് ചെയ്യുന്നത് സൂര്യബിംബത്തെ ചന്ദ്രൻ മറച്ചുകൊണ്ട് പോകുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസത്തിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് പരിശോധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യൻ്റെ മുമ്പിലേക്ക് ചന്ദ്രൻ എത്തുമ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ചന്ദ്രൻ്റെ നിഴൽ കോണാകൃതിയിലുള്ള നിഴൽ പതിക്കുന്ന പ്രദേശത്തിന് ആ കോണാകൃതിയിലുള്ള നിഴലിൻ്റെ അഗ്രത്തിനെയാണ് നമ്മൾ അംബ്ര എന്ന് പറയുന്നത് ആ അമ്പ്ര ഭൂമിയിൽ തൊടുന്നുണ്ടെങ്കിൽ ആ അമ്പ്ര കടന്നുപോകുന്ന പ്രദേശത്തെല്ലാം സമ്പൂർണ്ണ ഗ്രഹണം അഥവാ ടോട്ടൽ എക്ലിപ്സ് ടോട്ടാലിറ്റി ദൃശ്യമാകുന്നു എന്നാൽ ഇപ്പോൾ ചന്ദ്രൻ്റെ അകലം കുറച്ചും കൂടി അകലായതു കഴിഞ്ഞാൽ ആ അംബ്ര എന്ന് പറയുന്ന കോണാകൃതിയിലുള്ള കറുത്ത നിഴലിൻ്റെ അഗ്രം ഭൂമിയിൽ തൊടാതെ കുറച്ചു മാറിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനു നേരെ നിൽക്കുന്ന അതിൻ്റെ ആ മുമ്പിലുള്ള പ്രദേശത്തുള്ള ആളുകൾക്ക് മധ്യഭാഗം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം ഇപ്പോൾ മറയുന്നുണ്ട് തൊണ്ണൂറ്റെട്ട് ശതമാനം മറഞ്ഞ ഒരു ചന്ദ്രബിംബത്തെ സൂര്യബിംബത്തെ കാണുകയും ബാക്കി ഭാഗം ഒരു അഗ്നി വലയമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതിനെയാണ് വലയ സൂര്യഗ്രഹണം അഥവാ റിങ് ഓഫ് ഫയർ എന്ന് പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇപ്പോൾ ആ ചന്ദ്രൻ കുറച്ചും കൂടി നിഴൽ ചന്ദ്രൻ്റെ കോണാകൃതിയിലുള്ള നിഴലുള്ള ചന്ദ്രൻ കുറച്ചും കൂടി അടുത്തായിരുന്നുവെങ്കിൽ അത് ഭൂമിയിൽ തൊടുമായിരുന്നുവെങ്കിൽ ആ തൊടുന്നത് നമ്മുടെ പ്രദേശം കൂടി ആയിരുന്നെങ്കിൽ നമുക്ക് സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുമായിരുന്നു ഡയമണ്ട് റിങ് കാണാൻ സാധിക്കുമായിരുന്നു ബേലിയുടെ മുത്തുകൾ കാണാൻ സാധിക്കുമായിരുന്നു അപ്പോൾ തന്നെ മനസ്സിലാക്കുക ടോട്ടാലിറ്റിയുടെ ഒരു അപൂർവത ടോട്ടാലിറ്റിയുടെ ഒരു പ്രത്യേകത അത് അപൂർവങ്ങളിൽ അപൂർവമാണ് ടോട്ടാലിറ്റി അതല്ലെങ്കിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് കേരളത്തിൽ രണ്ടായിരത്തി പത്തിൽ നമുക്ക് തിരുവനന്തപുരം കോവളം ഭാഗത്ത് കൂടി നമുക്ക് വലയം പൂർണ്ണമായുള്ള വലയ സൂര്യഗ്രഹണത്തിൻ്റെ അനുലാരിറ്റിയുടെ പാത്ത് കടന്നുപോയിരുന്നു പോയിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ വടക്കൻ കേരളത്തിലൂടെ കൽപ്പറ്റ ഭാഗങ്ങളിലൂടെ നമുക്ക് അനുലാരിറ്റിയുടെ പാത്ത് കടന്നുപോയി നമുക്ക് കാണാൻ സാധിച്ചു ഇപ്പോൾ മൂന്നാമത് ഇപ്പോൾ നമുക്ക് കാണുന്നു പക്ഷേ അനുലാരിറ്റിയുടെ പാത്ത് വടക്കേ ഇന്ത്യയുടെ മുകളിൽ ഡൽഹി മുതൽ അങ്ങനെയുള്ള ഒരു പാത്തിലാണ് പോകുന്നത് എങ്കിലും നമുക്ക് ഭാഗികമായുള്ള ഒരു ഗ്രഹണം കാണാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് അത്യപൂർവങ്ങൾ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമാണ് സൗഭാഗ്യമാണെന്നുള്ളതാണത് ലോക്ക്ഡൗൺ കാലത്തെ ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പുറത്തിറങ്ങണമെന്നില്ല എന്തൊക്കെ രീതിയിൽ കാണാമെന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട് അതിനുള്ള വളരെ ചെറിയ വീട്ടിൽ തന്നെ ലഭ്യമാവുന്ന സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനുള്ള സംഗതി അതിനുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ കഴിയും അത് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലെല്ലാവരെയും വിളിച്ച് കൊറോണ സാമൂഹ്യ അകലമൊക്കെ പാലിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ നിങ്ങൾക്ക് വളരെ ഭംഗിയായി ഭിത്തിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഈ ഗ്രഹണ സൂര്യനെ പ്രവേശിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഗ്രഹണ സൂര്യൻ്റെ പ്രൊജക്ഷൻ വീട്ടിനുള്ളിൽ കൊണ്ടുവന്നിട്ട് ഒരു ഡാർക്ക് റൂമൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ നിരീക്ഷിക്കുക ഈ മൂന്ന് മണിക്കൂർ നിരീക്ഷിച്ച് വ്യത്യസ്ത സമയങ്ങളിൽ അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് അതിനെക്കുറിച്ച് അതിൻ്റെ ചിത്രങ്ങൾ വരച്ച് സമയം നോട്ട് ചെയ്ത് ഇത് എൻ്റെ എൻ്റെ വലയ സൂര്യഗ്രഹണ നിരീക്ഷണം എന്ന് പറഞ്ഞ് ഒരു പ്രോജക്റ്റ് എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോജക്റ്റുകൾ അവരവരുടെ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉള്ളത് ഉണ്ടാകാനായിട്ട് സാധിക്കും ഇത്തവണത്തെ ഈ സൂര്യഗ്രഹണത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം ഇത്തവണ ഒരു ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയെട്ട് ശതമാനം വരെ മാത്രമേ നമ്മുടെ സൂര്യബിംബം നമ്മുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ മറയ്ക്കപ്പെട്ടതായി കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നേരിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മാർഗങ്ങൾ അല്ലാതെയുള്ള ഒരു മാർഗം ഉപയോഗിച്ചിട്ടും സൂര്യനെ നിരീക്ഷിക്കാൻ പാടില്ല അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നമുക്ക് വളരെ സൗകര്യപ്രദമായി ഈ ഗ്രഹണം നിരീക്ഷിക്കാവുന്ന ചില മാർഗ്ഗങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അതിനുശേഷം ചില പാടില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില രീതികളുണ്ട് അതും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഏറ്റവും അവസാനമായി ഇതെങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ആ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനോടൊപ്പം അവതരിപ്പിക്കുന്നുണ്ട് ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഒരു സൗര കണ്ണടയാണ് നമ്മൾ സാധാരണ കണ്ണടയോ കൂളിംഗ് ഗ്ലാസ്സോ ഉപയോഗിച്ച് ഒരിക്കലും നോക്കാൻ പാടില്ല ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും യു വി റേഡിയേഷൻസ് നമ്മുടെ കണ്ണിനെ കണ്ണിൻ്റെ കാഴ്ചയെ പരിപൂർണമായിട്ട് നശിപ്പിക്കും എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ ഈ ഗ്രഹണ നിരീക്ഷണത്തിനായിട്ടുള്ള സോളാർ ഫിൽറ്റർ സോളാർ ഫിൽറ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കണ്ണടകളാണ് ചെയ്യേണ്ടത് ഇവിടെ സോളാർ ഫിൽറ്ററായിട്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈലാർ ഫിലിമാണ് അതായത് ഒരു പി വി സി തിൻ ഷീറ്റിൽ അലൂമിനിയം കോട്ട് ചെയ്തിരിക്കുന്ന ചെയ്തിട്ടുള്ള ഒരു ഷീറ്റാണ് ആ ഷീറ്റിൻ്റെ രണ്ട് ലെയറുകൾ അതിലെ കോട്ടിംഗ് സൂര്യൻ അഭിമുഖമായി വരത്തക്കെണ്ണം വെച്ച് ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് ഷീറ്റുകൾ ആ രണ്ട് ഷീറ്റുകളിൽ കൂടി സൂര്യപ്രകാശം ഫിൽറ്റർ ചെയ്തു വരുന്നതോടുകൂടി അതിൻ്റെ ഇൻറ്റൻസിറ്റി ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഇൻറ്റൻസിറ്റി കുറയുകയും നമ്മുടെ കണ്ണ് സുരക്ഷിതമായ രീതിയിൽ അതിനെ നിരീക്ഷിക്കാനും സാധിക്കുന്നു അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ കണ്ണടയുടെ ഈ കണ്ണട സ്വാഭാവികമായ വെളിച്ചമുള്ള ഒരു മൊബൈലിൻ്റെ ടോർച്ചിലേക്കോ അല്ലെങ്കിൽ മുറിയിലെ ഒരു ഒരു പ്രകാശ സ്രോതസ്സിലേക്കോ നോക്കി കുഴപ്പമൊന്നുമില്ല അതിൽ സ്ക്രാച്ചില്ല അതല്ലെങ്കിൽ അതിന് കീറലുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ സൂര്യന് നേരെ നോക്കാവൂ എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്തത് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമാണ് പരിചയപ്പെടുത്തുന്നത് സൗരദർശിനി എന്ന് പറയുന്ന ഒരു മാർഗം ഇതിന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് ഒരു ഐസ്ക്രീം ബോളോ അങ്ങനെയുള്ള പല വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങളുടെ മനോധർമ്മത്തിന് വിടുകയാണ് അത് എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മൾ ആകെ ചെയ്യുന്നത് ഒരു ഒരു കണ്ണട ഒരു അപ്രേച്ചർ കുറവുള്ള ഒരു കണ്ണട ഈ കണ്ണട ഇതിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം പുറകിൽ പറയും ഈ കണ്ണടയെ വെച്ചിട്ടുള്ള ഈ ഐസ്ക്രീം ബോളോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനമോ സൂര്യന് നേരെ തിരിച്ചു വയ്ക്കുകയും അതിൻ്റെ റിഫ്ലക്റ്റഡ് ഇമേജ് അതിൻ്റെ പ്രതിബിംബം ഭിത്തിയിലോ ഏതെങ്കിലും ഒരു സർഫസിലോ കാണാവുന്ന ഒരു സർഫസിലേക്കോ പതിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത് നിന്ന് ഈ കണ്ണടെ ഈ പ്ലെയിൻ പ്ലെയിൻമിറ അകലം നമ്മുടെ സർഫസിൽ നിന്നും കുറവാണെങ്കിൽ സ്വാഭാവികമായും നമുക്കിതിൻ്റെ ചതുരാകൃതിയിലുള്ള ഒരു പ്രതിബിംബമായിരിക്കും കിട്ടുക എന്നാൽ നിങ്ങൾ ഈ ബോൾ പിടിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് പ്രതിബിംബം വീണിരിക്കുന്ന നമ്മുടെ സ്ക്രീനിൽ നിന്നും കുറേ അകലത്തേക്കും മെല്ലെ നീങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ആകൃതി മാറുകയും കുറെ കൂടി ദൂരത്തേക്ക് പോകുമ്പോൾ പൂർണ്ണമായും വൃത്താകൃതിയിലുള്ള ഒരു പ്രതിബിംബമായി മാറുകയും ചെയ്യും ഈ വൃത്താകൃതിയിൽ കാണുന്ന പ്രതിബിംബം സൂര്യൻ്റെ പ്രതിബിംബമാണ് എന്ന് മനസ്സിലാക്കുക ഇനി ഗ്രഹണത്തിൻ്റെ അന്ന് ഈ സംവിധാനം ഗ്രഹണം തുടങ്ങുന്നതിന് മുമ്പായി ഉറപ്പിച്ചു വെച്ച് ഈ പ്രതിബിംബത്തിനെ സൂര്യത്തിൻ്റെ സൂര്യൻ്റെ പ്രതിബിംബത്തിനെ പരമാവധി കൂടി കാണാവുന്ന അകലത്തിൽ വെച്ച് മുറിക്കുള്ളിലേക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ കുറച്ച് വെളിച്ചം കുറച്ചിട്ട് ആ അതിൻ്റെ ഭിത്തിയിലേക്ക് പതിപ്പിച്ച് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഗ്രഹണം വളരെ ഭംഗിയായി നിരീക്ഷിക്കാൻ സാധിക്കും ആ സമയം ടൈം ആൻഡ് നിന്നും നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയം അവിടുന്ന് കിട്ടും ആ സമയത്ത് തന്നെ നിരീക്ഷിക്കുക അപ്പോൾ ഫസ്റ്റ് ടച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഫോട്ടോ എടുക്കുകയോ ഈ പറഞ്ഞ മാതിരി എന്താണ് വീഡിയോ എടുക്കുകയോ ചെയ്യാൻ നോക്ക് അങ്ങനെ ഫസ്റ്റ് ടച്ചും ലാസ്റ്റ് ടച്ചും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മാക്സിമത്തിലെത്തുന്ന സമയവും തിരിച്ച് സൂര്യബിംബത്തിൽ നിന്നും പരിപൂർണമായും ചന്ദ്രൻ്റെ നിഴൽ ഇറങ്ങി പോകുന്ന സമയം വരെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും മൂന്ന് മണിക്കൂർ സമയം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വീണ്ടും ഒന്നും കൂടി പറയട്ടെ ഇത്തവണ ഇത് പത്തേ കാലിന് തുടങ്ങി ഏകദേശം പതിനൊന്നേ കാലാവുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് ശതമാനം മറയുന്ന അല്ലെങ്കിൽ ഒരു ഒരു നാരങ്ങ മുട്ടായിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ചന്ദ്രബിംബത്തിൻ്റെ രൂപത്തിൽ ചന്ദ്രൻ്റെ വൃത്തിക്ഷയങ്ങൾക്കിടയിൽ കാണുന്ന ഒരു രൂപത്തിലേക്ക് സൂര്യനെ കാണുകയും അത് കഴിഞ്ഞ് അത് പതിനൊന്നേകാല് ഒരു ഒരു മണിയാകുമ്പോഴത്തേക്കും ഒന്നേകാലാവുമ്പോഴത്തേക്കും ഇത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ആ സ്പോട്ട് ലാസ്റ്റ് ടച്ച് കണ്ട് അത് തിരിച്ച് വൃത്താകൃതിയിലാവുകയും ചെയ്യുന്നു ഇത് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സൗകര്യപ്രദമായ കാര്യം ഈ സൂര്യദർശിനിയാണ് അപ്പോൾ ഇത് ഈ കണ്ണട വെച്ച് ഇങ്ങനെ തന്നെ ഇതിനൊരു കവറുമൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഈ കണ്ണട വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും ഇതിങ്ങനെ അടച്ച് സദ്യമായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞാൽ ഈ ബോൾ വിരണ്ടു പോകാതിരിക്കാനായി ഇതിനുള്ളിൽ നമ്മൾ കല്ലോ മണലോ ഒക്കെ നിറച്ചിട്ടുണ്ട് ഇനി അതുകൂടാതെ ഇത് ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന അരിയോ ഗോതമ്പോ അതുപോലെയുള്ള സംഗതികളിൽ വെച്ച് കഴിഞ്ഞാൽ യഥേഷ്ടം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കുകയും നിഴൽ കൃത്യമായി പ്രതിബിംബം കൃത്യമായി എവിടെ വേണമെങ്കിലും വീഴിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗര കണ്ണടയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സൗര കണ്ണടയുടെ ഫ്രെയിമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഫ്രെയിമിനെ നമ്മൾ ആദ്യത്തെ മടക്ക് ഇതിന് നടുക്കുകൂടി പൂർണമായും എൻ്റുവരെ എഡ്ജുവരെയുള്ള രീതിയിൽ ബലമായി മടക്കിയ ശേഷം അതിൻ്റെ ഈ സൈഡിലെ ഈ മടക്കും തൊട്ടടുത്ത ഈ മടക്കും ചെയ്ത് മറുവശത്തുള്ള ഈ മടക്കും ഈ മടക്കും ചെയ്യുന്നതോടുകൂടി അഞ്ച് മടക്കുകളാണ് നമ്മൾ ചെയ്തത് അഞ്ചു മടക്കോടുകൂടി നമുക്ക് ഈ കണ്ണടയുടെ ഫ്രെയിം ഒരു കണ്ണടയുടെ ആകൃതിയിൽ ആക്കാനായിട്ട് സാധിച്ചു ഇനിയും അതിനെ തിരിച്ചു വെച്ചിട്ട് അതിനുള്ളിൽ ഗ്ലാസിന് പകരം ഉപയോഗിക്കുന്ന സോളാർ ഫിൽറ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സോളാർ ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റിയാണ് തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനം റേഡിയേഷനും ഫിൽറ്റർ ചെയ്യുന്ന നിലവാരമുള്ള ഫിൽറ്ററുകൾ മാത്രം ഉപയോഗിക്കുക ഇത് നിങ്ങൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്നവ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് ഈ വ നിർമ്മിക്കുന്നവർ ഒരു റോൾ മൈലാർ ഫിലിം വാങ്ങി അത് ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തേണ്ടതാണെന്ന് പ്രത്യേകം പറയുന്നു ഇനി ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ കോട്ടിംഗ് ഉള്ള വശം ഇതാ ഈ കാണുന്നത് കോട്ടിംഗ് ഉള്ള വശമാണ് മറുവശം ഇത്തിരി ആയിരിക്കും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മറുവശം ഇത്തിരി ഫെയ്ഡാണ് അപ്പോൾ ഈ കോട്ടിംഗ് ഉള്ള വശം സൂര്യനെ അഭിമുഖമായി വരുത്തക്കോണം നമ്മുടെ കണ്ണടയുടെ ഫ്രെയിം നോക്കുക നമുക്ക് മടക്ക് നോക്കുക അതിനനുസരിച്ചിട്ട് അപ്പോൾ ഈ സൂര്യനെ അഭിമുഖമായി കോട്ടിംഗ് ഉള്ള വശം വരുത്തക്കോണം ഇത് ഈ ഫിലിം നമ്മൾ വിൽക്കുന്നു മടങ്ങാതെ മുഗൾ ഭാഗം വരെ എത്തി എന്ന് വരുത്തി ചുളുങ്ങിയിട്ടില്ല എന്ന് വരുത്തിയ ശേഷം സ്ട്രേപ്ലർ ചെയ്യുന്നു സ്ട്രേപ്ലർ എടുത്ത് ഒരു സ്ട്രേപ്പ്ലർ ഇവിടെയും കൊടുക്കുന്നു അപ്പോൾ ഫിലിം നല്ലതുപോലെ വലിച്ചു വെച്ച് സ്ട്രേപ്പ്ലർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം അത് ഈ പേപ്പറിൽ കൂടി ഫ്രെയിമിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നതെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് സ്ട്രിബിൾ ചെയ്യുക ഇങ്ങനെ ചെയ്ത ശേഷം കത്രിക ഉപയോഗിച്ച് ബാക്കി വന്ന ഭാഗം നമുക്ക് സൂക്ഷ്മതയോടെ മുറിച്ചു കളയാവുന്നതാണ് ആദ്യം കുറച്ച് അകലത്തിലാക്കി മുറിച്ചുകൊണ്ട് ബാക്കി നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ആ രണ്ട് ഫിലിമുകളെടുത്ത് ഈ പറഞ്ഞ അതേ രീതിയിൽ ഇപ്പുറത്തെ ഭാഗത്തും വെച്ച് സ്ട്രേപ്പിൾ ചെയ്ത് നമുക്ക് കണ്ണടയുടെ നിർമ്മാണം പൂർത്തിയാക്കാവുന്നതാണ് വലിയ സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്നതിനുള്ള സൗര കണ്ണട ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇത് വളരെ സുരക്ഷിതമായി വെച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അതിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പരിശോധിച്ച ശേഷം നിങ്ങൾ നിങ്ങളുടെ ഈ ഇരുപത്തി ഒന്നാം തീയതി നടക്കാൻ പോകുന്ന വലിയ സൂര്യഗ്രഹണത്തെ ഫിൽറ്ററിൽ കൂടി നിരീക്ഷിക്കാം അങ്ങനെ ഈ അസുലഭമായിട്ടുള്ള ഈ മുഹൂർത്തത്തെ നമുക്ക് വരവേൽക്കാം വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന കുറച്ച് ചിരട്ടകൾ ഉപയോഗിച്ചുകൊണ്ടിരും സൂര്യദർശിനി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമുക്കിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കാം ഈ ചിരട്ടകളിൽ ഈ രണ്ട് ചെറിയ ചിരട്ടകൾ ഒന്നിനു മുകളിൽ ഒന്നായി വെ വെച്ചു അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ വലിയ ചിരട്ടയും അതിൻ്റെ മുകളിലേക്ക് ഈ ചിരട്ടയും കൂടി നമ്മൾ വെച്ചു ഇപ്പോൾ ഇതാണ് നമ്മുടെ സൂര്യദർശിനിയുടെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി നമ്മൾ തന്നിരിക്കുന്ന ഒരു സെൻറ്റിമീറ്റർ നീളം വീതി ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറായി നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ഇത് നമുക്ക് ആണ് അല്ലെങ്കിൽ ഇത് എങ്ങനെ മുറിച്ച് വാങ്ങാൻ സാധിക്കും കണ്ണാടി കടയിൽ പൊട്ടിയ ബാക്കി വരുന്ന വേസ്റ്റ് വരുന്ന കണ്ണാടിയിൽ നിന്നും മുറിച്ച് ഒരു സെൻറ്റിമീറ്റർ നീളം വീതിയുള്ള ഈ ഇത് ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് ഇതിലേക്ക് ഉറപ്പിക്കുക മാത്രമാണ് നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പിൽ നമ്മൾ ഈ കണ്ണട ഉറപ്പിച്ചു ഈ ഗ്ലാസിൻ്റെ പ്ലെയിൻ മിറർ ഉറപ്പിച്ചു മറുഭാഗം ഇപ്പോൾ ചിരട്ടയിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സൂര്യദർശിനി റെഡിയായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ സൂര്യദർശിനിയെ യഥേഷ്ടം ഈ ചിരട്ട തിരിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനം മാറ്റുന്നതിനും ഉയരവും ക്രമീകരിക്കുന്നതിന് അതുപോലെ തന്നെ യഥേഷ്ടം തിരിക്കുവാനും ഇത് ഉപയോഗിച്ചിട്ട് യഥേഷ്ടം എല്ലാ സ്ഥലത്തേക്കും നിങ്ങളുടെ പ്രതിബിംബത്തിനെ നിങ്ങളുടെ മുറിയിലേക്ക് വലയ സൂര്യഗ്രഹണ വലയ സൂര്യനെ കടത്തിക്കൊണ്ടുവാന് പറഞ്ഞു ഞാൻ നേരത്തെ അത് നിങ്ങൾക്ക് ഇത് തിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുറിക്കുള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ചിരട്ട മുകളിലേക്ക് എന്ത് അഴേക്കും എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാം അത് കഴിഞ്ഞ് അതിൻ്റെ ഓറിയൻറ്റേഷന് വേണ്ടി നമുക്ക് ഇങ്ങനെ ഈ ചിരട്ടയുടെ മുകളിൽ ഇത് തിരിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ആകെ ഒരു ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു പ്ലെയിൻ മിററും ബാക്കി നമ്മുടെ വീട്ടിലെ ചിരട്ടയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൂര്യദർശിനിയുടെ നിർമ്മാണ രീതി മറ്റൊരു മാർഗം പരിചയപ്പെടുത്തുകയാണ് നമുക്ക് വീടുകളിൽ കുട്ടികൾക്കെല്ലാം ലഭ്യമാകുന്ന ഒരു സംഗതിയാണ് ഐസ്ക്രീം ബോൾ ബോൾ ഐസ്ക്രീം അതിൻ്റെ ആ ഐസ്ക്രീം കഴിഞ്ഞിട്ടുള്ള ബോൾ എടുത്തിട്ട് അതിനുള്ളിൽ കുറച്ച് മണലോ ബേബി മെറ്റലോ അതുപോലുള്ള സംഗതി ഒരു ഭാരത്തിന് വേണ്ടി അത് യഥേഷ്ടം നിൽക്കാൻ വേണ്ടി അത് പൊസിഷൻ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ളിൽ മണലോ ബേബി മെറ്റലോ നമ്മൾ നിറയ്ക്കുന്നത് അങ്ങനെ നിറച്ച ശേഷം അത് അടയ്ക്കുക അടച്ച ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള ഈ മാതിരിയുള്ള ഒരു ചെറിയ കണ്ണട അതിന് മുകളിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഉറപ്പിക്കുന്നു സെലോ ടേപ്പ് ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ സൂര്യദർശിനി റെഡിയാണ് ഇനിയും ഈ പൊസിഷൻ നമുക്ക് ഇതിനുള്ളിൽ മണലോ കല്ലോ ഉള്ളത് കൊണ്ട് ഏത് പൊസിറ്റൽ വേണമെങ്കിലും അതിനെ ഓറിയൻറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കുന്നു ആവശ്യം കഴിയുമ്പോൾ ഇതിനെ അടച്ചു വയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നു മറ്റൊരു രീതിയിലും നമുക്ക് സൂര്യദർശിനി നിർമ്മിക്കാം വീണ്ടും ഐസ്ക്രീം പോൾ തന്നെ എടുക്കുന്നു അതിനുള്ളിൽ ബേബി മെറ്റലോ മണലോ നിറച്ചിരിക്കുന്നു ിയും ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലെയിൻ മിറർ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നേരത്തെ ചിരട്ടയിൽ ചെയ്ത മാതിരി തന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഉറപ്പിക്കുന്നതോടുകൂടി നമ്മുടെ സൂര്യദർശിനി മറ്റൊരു രീതിയിലുള്ള സൂര്യദർശിനി ഇത് റെഡിയായി കഴിഞ്ഞു ഇനിയും അതിൻ്റെ ഓറിയൻറ്റേഷന് വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ്സിൽ അരിയോ ഗോതമ്പോ അതുപോലെയുള്ള എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് ഇത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അത് ഏകദേശം നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ഇങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സൂര്യദർശിനിയിൽ നിന്നും ഭിത്തിയിലേക്കുള്ള അകലം കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മിററിൻ്റെ ആകൃതി എന്താണോ അതേ ആകൃതിയിലുള്ള ഒരു പ്രതിബിംബമായിരിക്കും നമുക്ക് ലഭ്യമാവുക അതുകൊണ്ട് നിങ്ങൾ ആ സൂര്യദർശിനിയും കൊണ്ട് അത് പതിപ്പിക്കുന്ന ഭിത്തിയിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് പോവുക അപ്പോൾ ക്രമമായി ചതുരാകൃതിയിലുള്ള നിങ്ങളുടെ പ്രതിബിംബം വൃത്താകൃതി പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും അത് ഏറ്റവും കൃത്യമായി വൃത്താകൃതി വരുന്ന സ്ഥലത്ത് നിന്ന് ഈ സൂര്യദർശിനി വെച്ച് ഗ്രഹണം സൂര്യനെ അല്ലെങ്കിൽ ഈ വലയ സൂര്യഗ്രഹണം നിരീക്ഷിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ മിററിൻ്റെ വലിപ്പം കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി ദൂരത്തേക്ക് പോയെങ്കിൽ മാത്രമേ വൃത്താകൃതി പ്രാപിക്കുകയുള്ളൂ നിങ്ങൾ മുഖം നോക്കുന്ന നിങ്ങളുടെ മുഖകണ്ണാടി ഇത് ചെയ്യുന്നതെങ്കിൽ ആ മുഖക്കണ്ണാടിയുമായി കുറേ ദൂരത്തേക്ക് പോവുക അപ്പോൾ ഒരു വലിയ സൂര്യൻ്റെ പ്രതിബിംബം നിങ്ങളുടെ ഭത്തി കാണും പക്ഷേ ഒരു വ്യത്യാസം ഇതിനേക്കാൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും എന്ന് മാത്രം അങ്ങനെ വ്യത്യസ്ത രീതിയിൽ സൂര്യദർശനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ പെർഫോമൻസ് പരിശോധിക്കുകയാണ് കുട്ടികൾ ഒരു പ്രോജക്റ്റ് പോലെ ചെയ്യേണ്ടത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ വരുമ്പോഴും അതിനേക്കാൾ വലുപ്പം കൂടുമ്പോഴും ഒക്കെ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് ഒരു പ്രോജക്റ്റ് പോലെ കുട്ടികൾ ചെയ്തത് എത്ര അകല വരുമ്പോഴാണ് ഇത് വൃത്താകൃതി പ്രാപിച്ചത് ഇൻറ്റൻസിറ്റി കൂടുന്നത് എന്നുള്ളതുമൊക്കെ ഒരു പ്രോജക്റ്റായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇത് നിർത്തുന്നു നന്ദി നമസ്കാരം